ഗുജറാത്തിന്റെ വികസനാധ്യായത്തിൽ പുതിയ കയ്യൊപ്പുമായി ലുലു ഗ്രൂപ്പ്. ഇന്ത്യ UAE ബന്ധത്തിന്റെ നേർചിത്രമായി മാറിയ വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ 4,000 കോടി രൂപയുടെ നിക്ഷേപം ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് വലിയ നിക്ഷേപത്തിനാണ് ധാരണ. അഹമ്മദാബാദിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ നിർമ്മിക്കും. അത്യാധുനിക സൗകര്യങ്ങളുടെ ആഗോള നിലവാരത്തിൽ അഹമ്മദാബാദ് ലുലു മാൾ ഉയരും. 7,500 പേർക്ക് തൊഴിലവസരം ഒരുങ്ങും. ഇതിനു പുറമെ പഞ്ചനക്ഷത്ര ഹോട്ടലും അഹമ്മദാബാദിൽ നിർമ്മിക്കും. ഗുജറാത്തിൽ UAE സർക്കാർ നിർമ്മിക്കുന്ന ഫുഡ് പാർക്കിൽ ലുലുവും ഭാഗമാകും. ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രങ്ങളും ലോജിസ്റ്റിക്സ് സെന്ററുകളും സ്ഥാപിക്കും. See, this is our Prime Minister ka great vision. 20 years a vibrant Gujarat, hamara Prime Minister ne start kiya. Abhi UAE ka President Hizainas aaya. To bahut bada international conference and convention hua. Aur bahut sare log idhar ദിൽ ഖോൽ കെ ഇൻവെസ്റ്റ് കർനെ കെ ലിയേ ബി ആ റഹാ ഹൈ NRIs ബി ആ റഹാ ഹൈ തോ വി ആർ ആൾസോ ഗോയിങ് ടു കൺസ്ട്രക്ട് ഇന്ത്യാസ് ബിഗസ്റ്റ് ഷോപ്പിംഗ് മാൾ ഇൻ അഹമ്മദാബാദ്. സോ ഐ കൺഗ്രാജുലേറ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ചീഫ് മിനിസ്റ്റർ. ഇസ്മേ ക്യാ ഹൈ, കൺട്രി കൺട്രി കാ ബി ബഹുത് അച്ഛാ റിലേഷൻ ഹൈ, ഓർ പ്രൈം മിനിസ്റ്റർ ഹിസൈനസ് കാ ഓർ ഹമാരാ പ്രൈം മിനിസ്റ്റർ മോദി ജി കാ ബി പേഴ്സണൽ റിലേഷൻ ബി ബഹുത് അച്ഛാ ഹൈ, ബഹുത് സ്ട്രോങ് ഹൈ. ഇസ്കെ ലിയേ ഹൈനസ് ഖുദ് ഇദർ ആയാ ഔർ യേ ഇത്നാ ബഡാ ഫങ്ഷൻ മേ അറ്റൻഡ് കിയാ ഹൈ. ട്രേഡ് റിലേഷൻസ് കോ കൈസേ ദേഖ്തേ ഹൈ യുഎഇ മേ ഹൈ മേ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഫോർ കാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദി ഡെലിഗേഷൻ. സാത് മേ ആയാ ഏക ലുലു മാൾ കാ മിനിയേച്ചർ റഖാ ഹുവാ ഹൈ അഹമ്മദാബാദ് മേ പഡാ ഥാ, ഉസ്കേ ബാരേ മേ സർ ബതായേ ജാ രഹാ ഹൂം. ഓ അഭി കൺസ്ട്രക്ഷൻ ശുരു ഹോയേഗാ, ഇന്ത്യാ ബിഗസ്റ്റ് ഷോപ്പിംഗ് മാൾ, ഓത്ത മിനിയേച്ചർ ഹൈ, ഓ സ്ട്രോങ്. അഭി ഹം ലോഗ് ഇൻവെസ്റ്റ് കർനെ കേ ലിയേ ജാ രഹാ ഹൈ. കബ് പ്ലാൻ ഹൈ, കബ് തക് ബൻ ജായേഗാ? അഭി അഭി ഹം ലോഗ് സ്റ്റാർട്ട് കരേഗാ, ഇസി സാൽ സ്റ്റാർട്ട് കരേഗാ. ഔർ ക്യാ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ക്യാ ഹൈ സർ? 4000 4,000 crore. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ എന്നിവരുമായി ഉച്ചകോടിയുടെ ഭാഗമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. പുതിയ നിക്ഷേപ പദ്ധതികളുടെ മിനിയേച്ചർ മാതൃക UAE പവനിയനിൽ ലുലു ഗ്രൂപ്പ് പ്രദർശിപ്പിച്ചു. UAE വിദേശ വ്യാപാര സഹമന്ത്രി താനി ബിൻ അഹമ്മദ് അൽ സയൂദി, ഇന്ത്യയിലെ UAE അംബാസിഡർ ജമാൽ അൽ ഷാലി, അബുദാബി ചേംബർ വൈസ് ചെയർമാൻ എം എ യൂസഫ് അലി എന്നിവർ ചേർന്നാണ് UAE പവലിയൻ ഉദ്ഘാടനം ചെയ്തത്. ഷെയ്ഖ് മുഹമ്മദിന്റെ സാന്നിധ്യം വൈബ്രന്റ് ഗുജറാത്ത് നിക്ഷേപ സംഗമത്തെ കൂടുതൽ സവിശേഷമാക്കിയെന്നും ഇന്ത്യയും UAE തമ്മിലുള്ള ദൃഢമായ ബന്ധത്തിന്റെ പ്രതീകമായി ഉച്ചകോടി മാറിയെന്നും എം എ യൂസഫ് അലി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ ഏറ്റവും മികച്ച സൗഹൃദമാണുള്ളത്. ഈ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായാണ് ചടങ്ങിൽ മുഖ്യാതിഥിയായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഗുജറാത്തിലെത്തിയതെന്ന് യൂസഫ് അലി ചൂണ്ടിക്കാട്ടി. യുഎയിലെ 4 മന്ത്രിമാരും ഉന്നതതല പ്രതിനിധി സംഘവും ഉച്ചകോടിക്ക് എത്തിയിരുന്നു. ഇന്ത്യ UAE ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഈ ഉച്ചകോടിക്ക് സാധിച്ചുവെന്നും എം എ യൂസഫ് അലി വിലയിരുത്തി. In the UAE and in the retail hospitality in India, also in food processing sectors in Gujarat. Now, government of UAE is going to construct India's biggest food park in state of Gujarat, and we are also participating, and we are going to start logistics center plus food processing in that food park. And secondly, India's biggest shopping mall, because we have got 258 shopping malls and hypermarkets in all over the world. So we are going to start the construction of our biggest, India's biggest shopping mall in the Ahmedabad city, where I am. And the 4,000 crore investment plus 7,500 direct investment, direct job opportunity. So thank you very much to the Chief Minister and the ministers for providing all the facilities, help and assistance to investors in the state of Gujarat. So thank you very much.
വലിയ നിക്ഷേപങ്ങൾക്കാണ് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ വഴി തുറന്നതെന്നും ഇതിന് മുൻകൈയെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേലിനെയും അഭിനന്ദിക്കുന്നതായും എം എ യൂസഫ് അലി കൂട്ടിച്ചേർത്തു. 34 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും ഉന്നതതല പ്രതിനിധികളും വ്യവസായ പ്രമുഖരും വൈബ്രന്റ് ഗ്ലോബൽ ഉച്ചകോടിയിൽ ഭാഗമായിരുന്നു.